തൃശൂർ ചെറുതുരുത്തിയിലെ വക്കഭൂമി കലാമണ്ഡലത്തിന് ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം വിവാദത്തിലാകുന്നു. നൂറിൽ ഹൃദ യതിങ്കാനയുടെ ഉടമസ്ഥയിലുള്ള 5 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് യതിങ്കാന അധികൃതർ ആരോപിച്ചു. ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. കലാമണ്ഡലത്തിന്റെ വികസനത്തിനായി 5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുമെന്ന തീരുമാനം കഴിഞ്ഞ 1ാം തീയതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കലാമണ്ഡലത്തോട് ചേർന്ന വഖഫ് ഭൂമി ഏറ്റെടുക്കാനാണ് നീക്കം. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, സജി ചെറിയാൻ, വി അബ്ദുറഹ്മാൻ എന്നിവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം. ഇതിന് പകരമായി നൂറുൽ ഹുദ യതീംഖാനയോട് ചേർന്ന 5 ഏക്കർ സ്വകാര്യ ഭൂമി വാങ്ങി നൽകുമെന്നും പ്രഖ്യാപനമുണ്ടായി. എന്നാൽ ഇതേക്കുറിച്ച് വഖഫ് ബോർഡുമായോ യതീംഖാനയുമായോ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. വഖഫ് ഭൂമി ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നാണ് ചട്ടം. ഇത് കണക്കിലെടുക്കാതെ സർക്കാർ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം അംഗീകരിക്കാനാകില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും യതീംഖാന ഭാരവാഹികൾ പറഞ്ഞു. ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, വഖഫ് സ്ഥാനങ്ങളൊക്കെ കയ്യേറിക്കൊണ്ട് അത് കയ്യിലാക്കാനുള്ള ഏത് ശ്രമത്തെയും ഏതറ്റം വരെ പോയിട്ടും അതിനെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കും. പിന്നെ ഇപ്പോൾ നാളെ വേറെന്തെങ്കിലും അനന്തര നടപടികൾ തുടർച്ചയായി വരികയാണെങ്കിൽ നമ്മൾ നിയമ നടപടികളെ മുന്നോട്ട് പോകും. നൂറുൽ ഹുദ യതീംഖാനയുടെ സ്ഥാപകരിൽ ഒരാളായ PS കോയാ മുഹാജി 1978 ഭൂമി വഖഫ് ചെയ്തത്. മുസ്ലിം ആരാധനാലയം നിർമ്മിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി ഭൂമി വിനിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ. കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയായി ഉയർത്തുമെന്ന് സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചത്. സുർജിത് അയ്യപ്പത്ത്, 24, തൃശൂർ.